അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് ബൗളരേലിയുടെ അടുത്താണ്. ബൗളരേലിയൊക്കെ എന്തിനാ ഇപ്പൊ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് നമ്മുടെ പ്ലാൻസുകളൊക്കെ ഒന്ന് അറിയണം എന്നുണ്ട് ആഗ്രഹം. അപ്പൊ ബൗളരേലി ഉണ്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൻ്റെ ആ ഒരു നമ്മളിവിടെ എന്തോ പറയാ തടം എന്ന് പറയും, വീട്ടിൽ കയറുന്ന ഭാഗം ഉണ്ടല്ലോ, തടത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ അങ്ങ് നട്ട് വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ബൗളരേലി. അപ്പം ബൗളരേലിയുടെ മണ്ണ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് അത്യാവശ്യം കളഞ്ഞിട്ടൊക്കെ അയക്കാം. പക്ഷെ സൈസ് ഇതാ ഈ ഒരു സൈസാണ്, കണ്ടല്ലോ അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ്. പിന്നെ വലുത് ചെറുത് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പറയാൻ പേടിയാ. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളാരും എന്നെ ഒന്നും പറയത്തില്ല, എന്നാലും നമ്മൾ സത്യം പോലെ പറയണം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കണ്ണിൽ ഇത് വലുതാണ്, പക്ഷെ നിങ്ങളുടെ കണ്ണിൽ ഇത് ചെറുതായിരിക്കും എന്നുള്ളത് അറിയത്തില്ലല്ലോ. അപ്പം നമ്മൾ ചേച്ചിരിക്കുന്നു, നമ്മൾ അതൊക്കെ മനസ്സിലാക്കണം. മനുഷ്യന്മാരല്ലേ, അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ മനസ്സിലാക്കുന്ന വലുതും ചെറുതും. എൻ്റെ കണ്ണിൽ ഇവർ അത്യാവശ്യം വലുതാണ്, കാരണം എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകുന്ന ടൈപ്പ് ഈ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, 70 താഴെ റേറ്റേ നമുക്കുള്ളൂ. ഇത്രയും വലിയൊരു പ്ലാന്റിന് 70 താഴെ റേറ്റ് ഞങ്ങൾക്കുള്ളൂ. കറക്റ്റ് റേറ്റ് മെസ്സേജ് ചെയ്യണം. ഞാൻ ഇങ്ങനെ റേറ്റ് പറയുന്നതെന്ന് വെച്ചാൽ പിന്നെ റേറ്റ് ചോദിക്കാൻ വേണ്ടി 1000 മെസ്സേജ് വരും. അപ്പം ഞാൻ കുറേ മെസ്സേജ് റിപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഞാനാകെ തളർന്നു പോകും. പിന്നെ വീണ്ടും റിപ്ലൈ ചെയ്യും, പിന്നെ അടുത്ത റേറ്റ് പറഞ്ഞിട്ടൊരു പിന്നെ ചിലർക്ക് വേണമെന്ന് പറയും. അപ്പോൾ അതിലും നല്ലതല്ലേ, ആ ഒരു അഫോർഡബിൾ റേറ്റിനാണ് ഈ ഒരു പ്ലാനുള്ളത്. ബൗളരേലിയാണ്, ഇവരെ നമുക്കിങ്ങനെ വെട്ടി 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 നിർത്താം. മുടിയൊക്കെ വെട്ടുന്ന കണക്ക് ഇവർക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വെട്ടി കൊടുക്കാം കേട്ടോ. വാപ്പ ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് ക്രോപ്പ് ചെയ്ത് ക്രോപ്പ് ചെയ്തൊക്കെ നിർത്താറുണ്ട്. അപ്പോൾ അങ്ങനെ നിർത്താൻ പറ്റുന്ന ഒരു ടൈപ്പ് ചെടിയാണിത്. പിള്ളേരിവിടെ തകർക്കും അല്ലേ ചേച്ചി, എനിക്ക് വെയ്യ പിള്ളേരെ കാര്യം വെള്ളത്തിൽ കളിക്കാന്ന് വെച്ചാൽ പനിയാണ് പനി. പിന്നെ കണ്ട ഇത് ഈ കാണുന്നത് നമ്മുടെ സ്വന്തം പ്ലാന്റ്സാണ് നമ്മൾ കാണിക്കുന്നത്, അല്ലാതെ നഴ്സറി വേറെ എവിടെയും പോയി എടുക്കുന്നതല്ല. എന്റെ വീഡിയോസിൽ കാണിക്കുന്ന മൊത്തം നമ്മുടെ പുതുശ്ശേരിയിലെ മെയിൻ നഴ്സറിയിലും ഉരുക്കോളിലെ നഴ്സറിയിലും കാഴ്ചകൾ തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ച് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പം ഇത് കണ്ടോ, ഇത് നമ്മുടെ സ്പൈഡർ ഗ്രാസ് ആണ്. സ്പൈഡർ ഗ്രാസ് ഒക്കെ എന്ന് പറയുമ്പം ഇപ്പൊ ഔട്ട് ഓഫ് ഫാഷൻ ആയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഔട്ട് ഓഫ് ഫാഷൻ ആയാലും ഇപ്പോൾ ഒരുപാട് പേർക്ക് വീണ്ടും 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 ചെടിയുടെ കാര്യത്തിൽ അങ്ങനെ ഇല്ലല്ലോ. വീണ്ടും 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 പല രൂപത്തിൽ പല ടൈപ്പിൽ ആ ചെടികൾ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ജെന്യൂനായിട്ട് പേരറിയാവുന്ന ചെടികളാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ സ്പൈഡർ ഗ്രാസ് ആണ്, ബൗളരേലിയാണ്. അപ്പം എന്താ പറയുക, ചില ചില പേരുകൾ ചില ഫ്ലവേഴ്സ് ഇപ്പോൾ ഓർക്കിഡ്സിനൊക്കെ ആണ് ഡിഫറെൻറ്റ് പേരുകൾ കറക്റ്റ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അതൊന്നും ചിലത് നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ കറക്റ്റ് കിട്ടത്തില്ല. നമുക്കല്ലാതെ എന്താ പറയുക, ജെന്യൂൻ ആയിട്ട് നമുക്ക് കിട്ടേണ്ട സ്ഥലങ്ങളിൽ നിന്ന് പേര് കിട്ടപ്പോഴേ നമ്മളത് വിശ്വസിച്ച് കറക്റ്റ് പേര് ഞാൻ പറയാറുള്ളത്. അപ്പം ഇത് നമ്മുടെ സ്പൈഡർ ഗ്രാസ് ആണ്. സ്പൈഡർ ഗ്രാസ്, റിബൺ ഗ്രാസ് എപ്പോഴും എനിക്ക് എന്താ പറയുക തിരിഞ്ഞു പോകുമായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്കും തിരിഞ്ഞു, ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. ഇതാണ് സ്പൈഡർ ഗ്രാസ്. ഇതിന് നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിനുണ്ട് കേട്ടോ, 50 കുറഞ്ഞ റേറ്റിനുള്ള പ്ലാന്റ് ഉണ്ട്. ഇത് പോട്ടിലുള്ള പ്ലാന്റ്, ഇത്രയും ഇതായിട്ടുള്ള പ്ലാന്റുകളാണ്. പിന്നെ മനുഷ്യരെ പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റുകളൊക്കെ കാണും. കാര്യം ഇവിടെ പോലെ തന്നെ മറ്റൊരു പ്ലാന്റ് ഇരിക്കണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. എല്ലാവരും പല രീതിയിലായിരിക്കും ഇരിക്കുന്നത് എന്ന് വെച്ച് അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുള്ളത് കൊണ്ടാണ് ഞാനത് വാസ്തവം പറയുന്നത്. അപ്പം അങ്ങനെ വിചാരിക്കുന്നവർ ആ വിചാരം ചെയ്തൊന്നും മാറ്റണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. വേറൊന്നും കൊണ്ടല്ല, അതൊക്കെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ദേ ഇത് കണ്ടോ, ഇതാണ് സ്പൈഡർ ഗ്രാസ്. അപ്പം ഇതിൻ്റെതും നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റാണ്, ഭയങ്കര റേറ്റൊന്നും ഇതിനില്ല കേട്ടോ, ഞാൻ ഉറപ്പ് പറയുന്നത്. അപ്പം നിങ്ങൾ ഞാൻ പറയുന്നത് പോർട്ടിലുള്ള നിങ്ങൾക്ക് വാങ്ങണ്ടെങ്കിൽ ഓൺലൈനിലുള്ളവർക്ക്, നേരിട്ട് വരുന്നവർക്ക് പോർട്ടിലുള്ള വാങ്ങാം, ഓൺലൈനിലുള്ളവർക്ക് ഇതിനെക്കാട്ടി ഇതിലും നമ്മൾ റേറ്റ് കുറച്ച് തന്നെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട്. റേറ്റ് മറ്റു കാര്യങ്ങൾ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അതുപോലെ സ്പൈഡർ ഗ്രാസിൽ കണ്ടോ പുതിയ തൈകൾ വരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ. അപ്പം നിങ്ങളിതൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നവരുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടം പോലെ ഹോസ്പിറ്റലിലേക്കൊക്കെ ഇത് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. നിറച്ചും ഞങ്ങളിത് ഇഷ്ടം പോലെ നമ്മളെടുത്ത് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ മാറ്റി അവർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം അവർക്ക് ഇത് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല രസമല്ലേ. ഇത് കണ്ടോ, റിബൺ ഗ്രാസിന്റെ തൈകൾ വരുന്നുണ്ടോ, കുഞ്ഞു കുഞ്ഞു തൈകൾ ഇതിൽ നിന്ന് തന്നെ വരും. കണ്ട ഇതാണ് അവരുടെ തൈകള്. ഇതാണ് റിബൺ ഗ്രാസ് അല്ല, സ്പൈഡർ ഗ്രാസ്. തെറ്റിപ്പോയി തെറ്റിപ്പോയി. ആ സ്പൈഡർ ഗ്രാസിന്റെ തൈകള് ഞാൻ സ്പൈഡറിന്ന് തന്നെ തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങിയ റിബൺ എന്റെ ഇടയ്ക്ക് പറഞ്ഞപ്പോൾ ആ റിബണും കയറി വന്ന് തെറ്റിപ്പോയി. ഇതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ കുട്ടികളുടെ ബഹളമൊക്കെ കേൾക്കുവാണ്, ശ്രദ്ധ അങ്ങോട്ടേക്കൊക്കെ പോകും. അപ്പൊ അമ്മമാരൊക്കെ എല്ലാവരും അമ്മമാരൊക്കെ ആയിരിക്കുമല്ലോ കൂടുതൽ കാണുന്നത്. അപ്പൊ എന്തായാലും അവർക്കത് മനസ്സിലാവും. അപ്പൊ നമ്മുടെ സ്പൈഡർ ഗ്രാസിന്റെ തൈകൾ വരുന്നത് ഇത് കണ്ട, ഇതാണ് സ്പൈഡർ ഗ്രാസ്. കണ്ട ഇതാണ് സ്പൈഡർ ഗ്രാസ്, ഇതിന്റെ തൈകളാണ് ഈ കാണുന്നത്. കണ്ടല്ലോ, അപ്പൊ ഇതാണ് അവരുടെ തൈകൾ. അപ്പൊ ഇത് നമ്മൾ തൈകൾ ഇങ്ങനെ വരും. അപ്പൊ കുറെ തൈകൾ ഉണ്ടായിരുന്നൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു.
ഇപ്പൊ തൈകള് വെച്ചിട്ടുണ്ട്. ഒരുപാട് സ്റ്റോക്ക് നമുക്ക് ഇതൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്. ഇതൊന്നും ഞാൻ വീഡിയോ ചെയ്യാത്തതാ, എപ്പോഴും ഉമ്മ വയ്ക്കും. നീ വീഡിയോ ഒന്നും ചെയ്തിട്ടാലല്ലേ എല്ലാരും അറിയത്തോളെന്ന് പറയാം, സത്യമുള്ള കാര്യം. പിന്നെ ചില സമയത്ത് കഴിയത്തില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഏത് പ്ലാനും പുതുച്ചേരി ചോദിച്ചാൽ മതി. ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത പ്ലാൻസ് ഒന്നുമില്ല, അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് ഞങ്ങൾ വാങ്ങുള്ളു. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് പ്ലാൻസുകൾ എടുത്തു, ഞങ്ങളെ വിശ്വാസമുള്ളൊരു ധൈര്യമായിട്ട് എടുത്തു, അല്ലാതെ ആരെയും നിർബന്ധിക്കത്തില്ല. അതും കൂടി പറയാം, നിങ്ങളുടെ ഇഷ്ടമാണ്, നമ്മൾ ആരെ അടിച്ചേൽപ്പിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഓൺലൈനിലുള്ളവർക്ക് ആ ഒരു വിശ്വാസം വരണമല്ലോ, നമ്മൾ ആ ഒരു പ്ലാനിനനുസരിച്ചിട്ടുള്ള റേറ്റ് നിങ്ങളുടെ വാങ്ങുള്ളു. നമ്മൾ ഓഫ്ലൈനിൽ എങ്ങനെയാണോ കൊടുക്കുന്നത് അതേ റേറ്റിനാണ് ഓൺലൈൻ കൊടുക്കുന്നത്. ഓൺലൈൻ കുറച്ചുകൂടെ റേറ്റ് കൂടിയാലും നഷ്ടമൊന്നുമില്ല, കാരണം പാക്കിങ്ങോ അത് ഇത് മെറ്റീരിയൽസ് അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇതുമില്ല. ഓൺലൈൻ ചെയ്തിട്ട് വലിയ കാര്യമില്ല നമുക്ക് തന്നെ തോന്നിപ്പോകും. പക്ഷേ ഓൺലൈനിലുള്ളവർ വാങ്ങട്ടെ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ നിങ്ങളെ പരിഗണിക്കുന്നല്ലോ. അതേ ഓഫ്ലൈനിലുള്ള സെയിം റേറ്റിലാണ് നമ്മൾ പ്ലാൻസുകൾ കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം ഈ ഒരു റേറ്റിന്റെ ചെറിയ പ്ലാന്റിന് തന്നെ ആമസോണിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കറിയാം എത്രമാത്രം പ്ലാൻസ് റേറ്റുകൾ കൂടുതലായിരിക്കും എന്നുള്ളത്. അപ്പം അഫോർഡബിൾ റേറ്റിനാണ് നിങ്ങൾ വാങ്ങുന്നത് തന്നെ. അപ്പൊ അതും കൂടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇപ്പൊ കുറച്ച് പേര് കുറെ പ്ലാൻസുകൾ ചോദിച്ചു എന്റെ അടുത്ത്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്തിടാമെന്ന് വിചാരിച്ചത് കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മളെ ബൗൾ അരിയലി. അപ്പൊ നിങ്ങൾക്ക് അത് ആ റേറ്റിനുള്ള വേണ്ടെങ്കിൽ ഇതേ ഇവിടെ കണ്ടോ, കുഞ്ഞു റേറ്റിനുള്ള ബൗൾ അരിയലി നമ്മൾ സെയിലിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയ റേറ്റിനുള്ളത്. അപ്പൊ ചെറിയ കവറിൽ നിങ്ങൾക്ക് ഈ ചെറിയ മണ്ണോട് കൂടി നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരും. അപ്പൊ അത് പേടിക്കണ്ട, ഇവർക്കൊക്കെ എന്ന് വെച്ചാല് 50 താഴെ റേറ്റേ ഉള്ളു കേട്ടോ. അപ്പൊ റേറ്റ് കറക്റ്റ് ചെയ്യാം, നിങ്ങൾ മെസ്സേജ് ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി, അപ്പൊ പറഞ്ഞോളാം. വേണ്ടുന്നവർ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പൊ ഏകദേശം റേറ്റിന്റെ ഒരു ഇതൊക്കെ മനസ്സിലായി കാണുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ കൊറിയർ അയച്ചു തരും, അത്രേ ഉള്ളു. അപ്പൊ ഈ ഒരു വലിപ്പമൊക്കെയാണ് അതിനുള്ളത്. ഇനി ഫോട്ടോ ചോദിക്കുന്നത്, ആ ഫോട്ടോ ചോദിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ശരിക്കും നിങ്ങൾക്ക് വാങ്ങാനാണോ എന്ന് അറിയത്തില്ല. കാരണം വീഡിയോ എത്ര വീഡിയോയിൽ എത്ര ഫോട്ടോ ചോദിച്ചാലും പിന്നെയും ചോദിക്കും, എനിക്ക് ഭയങ്കര സങ്കടം വരും ചില സമയത്ത്. വീഡിയോയിൽ കാണിച്ചു കൊടുത്തു, പിന്നെ അതിനപ്പുറം ഞാൻ ഏത് ഫോട്ടോ കാണിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ നേഴ്സറിയിലുള്ള പ്ലാന്റ്സുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഉടായ്പ കാണിക്കുകയല്ല. അത് മനസ്സിലാക്കണം, നിങ്ങളെ കുറ്റമല്ല. ഓൺലൈനിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസം വരത്തില്ല. നിങ്ങൾക്ക് കാണിക്കുന്ന പ്ലാന്റ് എന്താ പറയാ, ഞങ്ങളുടെ നേഴ്സറിയിലുള്ള പ്ലാന്റാണ് നമ്മൾ കാണിച്ചു തരുന്നത്, അല്ലാതെ നമ്മൾ ഉടായ്പ കാണിച്ചിട്ട് വീഡിയോയിൽ കൂടെ ഇതായിട്ട് കാണിച്ചിട്ട് പിന്നെ വേറെ തരുമെന്നുള്ള അതൊന്നും നിങ്ങൾ അങ്ങനൊന്നും വിചാരിക്കണ്ട. അപ്പൊ ഇത് ചെറിയ റേറ്റിനുള്ളതാണ്, ആ കാണിച്ച ബൗളറിയില് ചെറുതാണ്. അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കുക. ഇത് ബഫല്ലോ ഗ്രാസ് ആണ്, ഇത് ട്രെയിലാണ്. നമ്മൾ ഇതുപോലെ തന്നെ ഓൺലൈൻ വഴി സെയിൽ ചെയ്യുവാണ്, ട്രെയിലാണ് സെയിൽ ചെയ്യുന്നത് ബഫല്ലോ ഗ്രാസ്. അപ്പം ഇത് ചിലർ വിചാരിക്കും, നമ്മുടെ പണ്ട് നമ്മൾ തോട്ടിലും വയലിലും ഒക്കെ സൈഡിലൊക്കെ കിടക്കുന്നതല്ലേന്ന് ചിലർ ആക്ഷേപിക്കാറുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, അത് നീളത്തിൽ പോകുന്ന പിടിച്ച് ഭയങ്കരമായിട്ട് നീളത്തിൽ പോകുന്ന പ്ലാന്റ്സുകളാണ്. ഇത് അങ്ങനല്ല, ഇത് കട്ട് ചെയ്ത് നിർത്തുന്നതിന് കുട്ടികൾ അങ്ങ് എത്തി. എനിക്ക് വെയ്യേ പിള്ളേരെ കാര്യം. അപ്പൊ നിങ്ങൾക്ക് അയച്ചു തരുന്നെങ്കിൽ നമ്മൾ ട്രേയോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ. ഇത് കണ്ട, ഇത് നമ്മുടെ യൂജീനിയാണ്. ഇത്രയും വലിയ യൂജീനി നിങ്ങൾക്ക് എന്തായാലും കൊറിയർ ചെയ്യാം, നിങ്ങൾക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു മണ്ണൊക്കെ കളഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തുതരാം, ഒന്നും പ്രശ്നമില്ല. അതിലും നല്ലത് ഇതിലും ചെറിയ റേറ്റിനുള്ളതുണ്ട്, ചെറുത്, ഇത്രയും വലുതല്ലാത്ത ചെറുതുണ്ട്, അതായത് ഇത്രയൊക്കെ വരുന്നതുണ്ട്. അപ്പൊ അതിന്റെ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ള നിങ്ങൾക്ക് ആ റേറ്റിനനുസരിച്ചിട്ടുള്ള പ്ലാൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ അതൊക്കെ നമ്മൾ എത്ര ഇനി എങ്ങനെയൊക്കെ കൊടുത്താലും ചിലർക്ക് തൃപ്തി ഇല്ലാത്തവർ കാണും. അവരെ വിചാരിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, നമ്മുടെ പ്ലാൻസ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മൾ കൊടുക്കുന്നതിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ട് എന്ന് അനുഭവിച്ചറിയുന്ന കസ്റ്റമേഴ്സിന് ഇതൊന്നും ഒരു വിഷയമില്ല. അവരോട് നമ്മൾ ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല, ഫോട്ടോ കാണിക്കേണ്ട കാര്യമില്ല, അയച്ചോ 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 എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര സന്തോഷമുള്ള കസ്റ്റമേഴ്സാണ്, അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ ഉമ്മയുടെ ഒക്കെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്, അവർ ഫോൺ വിളിക്കും, മൈന ഇത്ര പ്ലാൻസ് വേണം അത് അയച്ചോ, മോളടുത്ത് പറയാൻ അയച്ചോ അയച്ചോ. അവർക്ക് നമ്മൾ അറിയാവുന്നത് കൊണ്ടായിരിക്കും അവർ അങ്ങനെ തന്നെ പറയാൻ അവർക്ക് പറ്റുന്നത് കേട്ടോ. അപ്പം എന്താ പറയാ, അപ്പൊ ആ യൂജീനിയെ നിങ്ങൾ കണ്ടു കാണും. അപ്പൊ ഇത് എന്താ പറയാ, കുറെ പേര് ചോദിച്ചു, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതിലും ചെറിയ പ്ലാന്റ് ഉണ്ട്, അതിന് നമുക്ക് എന്താ പറയാ 60 താഴെ റേറ്റ് ഒക്കെ ഉള്ളു. ആ പ്ലാന്റ് ഇപ്പൊ എന്തെങ്കിലും നിലവിൽ ഇവിടെ കാണിക്കാൻ വേണ്ടി ഉള്ളതില്ല കേട്ടോ. എന്റെ ഈയൊരു ഇത്ര വലിപ്പം ഉള്ളതാണ് ഇരിക്കുന്നത്. ചെറിയ പ്ലാന്റ് ഞങ്ങളുടെ മെയിൻ നേഴ്സറിയിലാണ് ഉള്ളത്. നിങ്ങൾക്ക് ആർക്കും വേണം എന്നുണ്ടെങ്കിൽ ഓർഡർ എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക, ഓർഡർ എടുക്കുക, ബുക്ക് ചെയ്തിട്ട് കേട്ടോ.
ആർക്കെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ ബുക്ക് ചെയ്തിടുക. എന്നാലേ ഞാൻ അപ്പം മെസ്സേജ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇടുക മാക്സിമം, അല്ലെങ്കിൽ പിന്നെ ഞാൻ അടുത്ത മെസ്സേജിലേക്ക് പോകും, പിന്നെ നിങ്ങൾ കാണത്തില്ല, പിന്നെ കുറെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ റിപ്ലൈ തരുന്നത്. അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങളും അനുഭവിക്കും, ഞാനും അനുഭവിക്കുന്നുണ്ട്. അപ്പം അത് വെബ്സൈറ്റിലോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല. അപ്പം വെബ്സൈറ്റിലോട്ട് പോകാത്തതിൻ്റെ കാരണം വെച്ചാൽ വാട്സപ്പിൽ പോലെ അത്രയും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് മിണ്ടിയും സംസാരിച്ചും പ്ലാൻസുകൾ, ഒരുപാട് പേർക്ക് വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ അറിയത്തില്ല, കുറേ പേർക്ക് വെബ്സൈറ്റിൽ കിട്ടിയിട്ട് തൃപ്തി വരത്തില്ല. കാരണം പ്ലാൻസ് കുറെ കൂടി നമ്മൾ വീഡിയോ കാണിച്ചു കൊടുത്താലും നിങ്ങൾ വെബ്സൈറ്റിലാകുമ്പോൾ ഒരു ഫോട്ടോയും വലുതായിട്ട് കിട്ടണമെന്നില്ല. വാട്സപ്പിലാകുമ്പം വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ആ ഒരു ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് പ്ലാൻസ് ഒരു എന്താ പറയുക ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ചയ്ക്കകം, അല്ലെങ്കിൽ നിങ്ങൾ എന്നാണോ ബുക്ക് ചെയ്യുന്നത് നമ്മൾ അയക്കുന്ന സമയം അപ്പം നിങ്ങൾക്ക് അയച്ചു തരും, ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അപ്പം അത് അത്രയും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും വാട്സപ്പിൽ. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ച് ഈസി ആവും. പിന്നെ വെബ്സൈറ്റിലോട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ആളുകൾ ഇങ്ങനെ ഫോട്ടോ ചോദിച്ചുകൊണ്ടിരിക്കുക, പിന്നെ ഇങ്ങനെ 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 അത് അപ്പോഴാണ് കൂടുതൽ ആൾക്കാർക്കും വെബ്സൈറ്റിലേക്ക് പോകേണ്ടി വരുന്നതിൻ്റെ കാര്യം. അപ്പോൾ അത് നിങ്ങൾക്കും പ്രശ്നമാവും, നിങ്ങൾക്ക് പ്ലാൻസ് കറക്റ്റ് കിട്ടിയോ എടുത്തോ ഒന്നും നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് പോകും, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനും അറിയത്തില്ല. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾ പെട്ടെന്ന് തന്നെ പ്ലാൻസ് എടുക്കാനുള്ളവർ പെട്ടെന്ന് 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 മെസ്സേജ് ചെയ്യുക, പ്ലാൻസ് ഓർഡർ ചെയ്ത് അങ്ങനെ അങ്ങ് പോവുക കേട്ടോ. ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഓൺലൈൻ വാങ്ങുക, എത്ര ഫോട്ടോ വന്നാലും അയക്കാവുള്ളവരല്ലേ അയക്കുള്ളൂ, നല്ല രീതിയിൽ അങ്ങനെ വരും. പിന്നെ കുറേ പ്ലാൻസുകൾ ഇപ്പം എന്താ പറയുക, കുറേ പ്ലാൻസുകൾ നമ്മൾ കൊറിയർ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും അത് കൊറിയർ ചെയ്യേണ്ട ബ്രാൻഡ് അല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. അങ്ങനെയൊക്കെ വരും. അപ്പം നമ്മൾ ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ആയിരിക്കും. അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, ഓൺലൈനിൻ്റെ റിസ്കുകൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ളവർ ഓൺലൈൻ പ്ലാൻസ് വാങ്ങുക, അല്ലാത്തവർ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്ത് പോവുക. എല്ലാവർക്കും നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയാത്തവരുണ്ട്. തൊട്ട് അടുത്തുനിന്ന് അടുത്ത ജംഗ്ഷനിൽ നിന്ന് പോലും ഇവിടെ വന്ന് വാങ്ങാൻ പറ്റാത്തവർ എത്രയോ പേരുണ്ട്. അപ്പം അവർ നമ്മളോട് കൊറിയർ ചെയ്ത് തരണേത്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അത്രയും ചെറിയ ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ പറയുന്നു. അവരുടെ തിരക്കിൻ്റെ ഇടയിൽ അവർക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ ഒരു സമയം കിട്ടുന്നില്ല. അപ്പൊ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ പോലും ചെറിയൊരു സ്നേഹിക്കുന്നുണ്ടല്ലോ, അതാണ് സമ്മതിക്കാനുള്ളത്. അപ്പം കണ്ടല്ലോ, അപ്പൊ യൂജിനിയുടെ ഒക്കെ കാണിച്ചു. ഇനി അപ്പൊ ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തിടണം. എപ്പോ അപ്ലോഡ് ആവും എന്തോ റബ്ബേ എനിക്ക് അറിയത്തില്ല. ഇത് കണ്ടോ, ഇത് നമ്മളെ യൂജീനിയ എന്ന് പറഞ്ഞൊരു ടൈപ്പ് പ്ലാന്റ് ആണ്. ഇത് ഒരുപാട് പേർക്ക് ആവശ്യമുള്ള പ്ലാന്റ്. ഇതിന്റെ പല റേറ്റിലുള്ളതുണ്ട്, നമ്മുടെ കയ്യിൽ 100 താഴെയുള്ളതുണ്ട്, 100 മുകളിലുള്ളതുണ്ട്. അപ്പൊ പല ടൈപ്പുണ്ട്. അപ്പൊ ഇതിനൊരു റേറ്റ് ആയിരിക്കും, മറ്റേന് വേറൊരു റേറ്റ് ആയിരിക്കും, ഏറ്റവും വലുതിന് വേറൊരു റേറ്റ് ആയിരിക്കും. അങ്ങനെയൊക്കെ നമ്മുടെ കയ്യിൽ പ്ലാന്റ്സുകൾ ഓരോ റേറ്റിനുള്ള യൂജീനിയുടേത് അവൈലബിൾ ആയിട്ട്. നല്ല സോഫ്റ്റ്, ഇവരെ കാണാൻ നല്ല രസമാണ്. ഇതാണ് റിബൺ ഗ്രാസ്. ഇതിൻ്റെതും അഫോർഡബിൾ റേറ്റിന് തന്നെ കവറിലുള്ള പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് കിട്ടും കണ്ടോ. ചെറിയ കവറിലുള്ള ഈ ടൈപ്പ് പ്ലാന്റ്സുകൾ കിട്ടും. ഇതാ പോണേ. പിന്നെ പെൻഡാസ് കണ്ട, ഇതൊക്കെ റിസോർട്ടുകളിലും ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ഹോസ്പിറ്റലുകളിലും ഓഡിറ്റോറിയങ്ങളിലും എല്ലാം ഓരോ സ്ഥലത്തും എവിടെയൊക്കെയുണ്ട് അവിടെയൊക്കെ നേരത്തെ നിങ്ങൾ കണ്ടു കാണും. ഈ ഒരു ടൈപ്പ് ദൂരെ നിന്ന് കാണപ്പോഴേ നമ്മൾ ആകർഷിക്കുന്ന ഈ ഒരു പ്ലാന്റിലായിരിക്കും പെൻഡാസ്. അപ്പം ഇതിൻ്റെ ഇഷ്ടം പോലെ ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. വലുതും ചെറുതും, ഇനി നിങ്ങൾക്ക് ചെറുത് മതിയെങ്കിൽ ചെറുത്, വലുത്, അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം നീ ഓരോരുത്തർക്കിടെ അഫോർഡബിൾ റേറ്റ് ഓരോ രീതിയിലായിരിക്കും. അപ്പം അതും നമ്മളെ കുറ്റമല്ല. അപ്പം അതും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഞാൻ ആരെ ഇതായിട്ട് പറയുന്നത്, നമുക്ക് പ്ലാന്റിന്റെ ഒരു ഇതാണെങ്കിലും എല്ലാം ഓരോരുത്തർക്കും ഓരോ ഇതായിട്ട്. പക്ഷെ ഇത് അഫോർഡബിൾ റേറ്റിന് കിട്ടുന്നതാണ്, എനിക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു റേറ്റിനുള്ളതാണ് ഇതും. ഇത് നല്ല, ഇതൊക്കെ വലുത് അതിനനുസരിച്ച് വരും, ചെറുതാപ്പം അതിനനുസരിച്ച് റേറ്റ് കുറയും, പോട്ടിലാപ്പം അതിനനുസരിച്ച് വീണ്ടും ഇതാവും, കവറിലാപ്പം കുറച്ചുകൂടെ കുറയും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് പെൻഡാസ് എന്ന് പറഞ്ഞ ചെടി. റിബൺ ഗ്രാസ് നിങ്ങൾ കണ്ടതാണ്. ഇപ്പൊ യൂജീനിയുടെയൊക്കെ ഇലകൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇതൊക്കെയാണ് ഇല, ഇല ഒരു ചുമപ്പായിട്ട് വരും. അപ്പൊ ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, വെയിൽ തോനയും കിട്ടപ്പം പച്ചയാവുന്ന, വെയിൽ തോനയും കിട്ടാതിരിക്കുമ്പോ ചുവപ്പാവുന്ന, അങ്ങനെയൊക്കെ പറയുന്ന കേട്ടായിരുന്നു. വെയിലത്തോണ്ട് വെക്കുമ്പോൾ പച്ചയാവുന്ന, വെയിൽ കുറേപ്പോ ചുവപ്പാവുന്ന, രണ്ടിലേതോ ഒന്നാണ് കേട്ടോ. നീ കറക്റ്റ് അറിയത്തില്ല, അറിയാത്ത കാര്യം അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. അറിയാത്തോണ്ടാണ് പറയുന്നത് അറിഞ്ഞൂടാന്നുള്ളത്. അതിൽ രണ്ടിലേതോ ഒന്നാണ്. ഇപ്പൊ ദൈവർ വെയിലത്തായിരിക്കുന്നത്. അപ്പൊ ഇവിടെ പച്ച കളറാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് തണല തിരുന്നോരെ ഇല ചുമന്ന കളറിലിരിക്കുന്നു, വെയിലെ തിരുന്നോരെ ഇല പച്ച കളറിലിരിക്കുന്നു. അപ്പൊ യൂജീനിയുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇപ്പൊ ചിലർ വിചാരിക്കും ഇത് യൂജീനി അല്ല, നമ്മൾ കണ്ട യൂജീനിയല്ല, നമ്മൾ കണ്ട യൂജീനിയുടെ ഇല ചുമപ്പാണ്, നമ്മൾ കണ്ട യൂജീനിയുടെ ഇല പച്ചയാണെന്ന് ഒരുപാട് പേര് ഫോട്ടോ കഴിക്കുമ്പോൾ പറയും. അപ്പൊ അവർക്കത് അറിഞ്ഞുകൂടാത്തൊന്നാണ്. ഇത് വെയിലത്ത് വെക്കപ്പം പച്ച നിറത്തിലാ, ഷെയ്ഡി വെക്കുമ്പോൾ ചുവപ്പാവും. കാര്യം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇത് യൂജീനിയാണേ, ഇതാണ് യൂജീനി കണ്ടല്ലോ. അപ്പം ഈ യൂജീനി നമുക്ക് കൊണ്ടുവന്ന്
അവിടെ ഷെയ്ഡിലിരിക്കുന്ന പ്ലാന്റ് ഉണ്ട് യൂജീനെ. സപ്പോർട്ടയുടെ അടിയിൽ കുറച്ച് തണലിനൊത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ യൂജീനിടെ ഇല നമുക്കൊന്ന് പോയി നോക്കി വെക്കാം. ഇത് യൂജീനിയാണ്, ഇതാണ് യൂജീനിയ. ഇവിടെ കണ്ടോ ട്രേയില് റിബൺ ഗ്രാസ് കണ്ടോ, ട്രേയോട് കൂടി റിബൺ ഗ്രാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ സെയിൽ ചെയ്യും കേട്ടോ. കളിരലയാണോ നല്ല യൂജീന് ചുവപ്പും പച്ചയായിട്ട് വരും, അതെനിക്കറിയാം. എന്താ ഇത്, ഇതാണ് യൂജീനിയ. അപ്പം യൂജീനെ നിങ്ങൾ കണ്ടുക്കോ, കണ്ടുക്കെങ്കിൽ വരൂ, പുതുശ്ശേരിയിലേക്ക് വന്ന് വാങ്ങാം, ഇല്ലെങ്കിൽ ഓൺലൈൻ മെസ്സേജ് അയച്ചാൽ കിട്ടും. അപ്പൊ ഓക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. വേറെ എന്താ ഞാൻ പറയാനുള്ളത്, ഇത്രയൊക്കെ ഉള്ളു. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയപ്പോഴേ നിങ്ങളൊക്കെ ചിരിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ എനിക്കൊരു സന്തോഷം. എന്നാ കഴിയുന്ന പോലെ നിങ്ങളെയൊക്കെ ഞാൻ ചിരിപ്പിക്കാം. ഇതിനകത്ത് കരയുന്നവര് കാണും അല്ലേ. അപ്പം എന്താ പറയാ, കരയുന്നവര് ചിരിക്കുക, ചിരിക്കുന്നവര് കരയുക എന്ന് പറയാൻ പാടില്ല. അപ്പൊ ഓക്കെ, അപ്പൊ ഇത് കണ്ടോ, ഇത് യൂജീനിയാണ്. അപ്പൊ യൂജീനിയ, ഇതാണ് യൂജീനിയ മക്കളെ. എന്റെ അടുത്ത് ആരോ ഒരാളെന്ന് യൂജീനിയും ബൗളരേലിയൊക്കെ ആരൊക്കെയോ ചോദിച്ച്. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് മാനസാന്തരം വന്നിട്ട് പെട്ടെന്ന് ഞാൻ ഓടിയതാ. എനിക്ക് അല്ല രണ്ടു മൂന്ന് ദിവസമായി ചുമയും പനിയും ഒരു അസ്വസ്ഥത തന്നെ. പക്ഷെ നമ്മളങ്ങനെ ഇരുന്ന ഒന്നും നടക്കത്തില്ലല്ലോ. പെട്ടെന്ന് നമ്മൾ പോസിറ്റീവായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും, പണ്ടൊക്കെ ഉമ്മ എന്റെ അടുത്ത് പറയും കേട്ടോ, ഉമ്മ വാപ്പയൊക്കെ ഇങ്ങനെ പറയും. ഉമ്മയാണ് മെയിൻ ആയിട്ട് പറയുന്ന, നമുക്കിങ്ങനെ സുഖമില്ലാതെ നമ്മുടെ ഉമ്മ ഇവിടെ വന്നീ ഉമ്മ, നമുക്ക് വെയ്യമ്മ, ജലദോഷം ഉമ്മ. അപ്പൊ ഉമ്മ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾക്ക് ചുമ്മാ ഇരുന്നാ പോരെ, വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യണ്ടല്ലേ, അനങ്ങാതിരുന്നാ പോരെ, വെറുതെ ഇരുന്നാ പോരത്തി, കഞ്ഞിയോ കഞ്ഞിവെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്ത് അവിടെ എവിടെയെങ്കിലും കിടന്ന് അനങ്ങാതിരുന്നു എന്ന് പറയും കേട്ടാ. അപ്പൊ ഞാൻ ഉമ്മയോട് തിരിച്ച് ഇങ്ങനെ ചോദിക്കുവേ, എന്തുമ്മ നിങ്ങളെ ഒരു സ്വാന്തനം, ഉമ്മമാരെ സ്വാന്തനം കിട്ടാനല്ലേ ഉമ്മ നമ്മളിങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ പറയും കേട്ടാ. അപ്പൊ ഉമ്മ പറയും, അനങ്ങാതെ അവിടെ ഇരുന്ന് നല്ല പോലെ റെസ്റ്റ് എടുത്തോളാൻ പറയും. അപ്പം എനിക്ക് അതിന്റെ കാര്യങ്ങൾ അങ്ങോട്ട് പിടി കിട്ടിയില്ല. പക്ഷെ കാര്യത്തിലേക്ക് അടുത്തപ്പോഴാണ് പിടി കിട്ടിയത്. അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, കാര്യം ഇപ്പൊ മക്കൾ എന്നെ ഇതുപോലെ കിടന്ന് ഉമ്മി ഇവിടെ വന്നിരുമ്മി, ഉമ്മി ഇവിടെ വന്നിരുമ്മി, ഞാൻ അറിയാതെ ആ ഡയലോഗ് പറഞ്ഞു പോവാ. ആ ഡയലോഗ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് മക്കളോട് അങ്ങനെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയൂ, അനങ്ങാൻ അവിടെ ഇരുന്നാ പോരെ, ഉമ്മിയുടെ അടക്ക് ഇങ്ങനെ പോയി വീഡിയോ ഒന്നും എടുക്കണ്ടല്ലേ, ചെടിയൊന്നും നോക്കണ്ടല്ലോ, നിങ്ങൾക്ക് അവിടെ അനങ്ങാതിരുന്നാ പോരേനേ. പക്ഷെ അതാണ് നമ്മൾ മനസ്സിലായി, നമ്മൾ ആ ഒരു സ്റ്റേജിൽ എത്തപ്പോഴാണ് മാതാപിതാക്കള് പറഞ്ഞതിന്റെ പൊരുളൊക്കെ നമുക്ക് ക്ലിക്ക് ആവുന്നത്. അപ്പോഴും എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ആ ഒരു പൊസിഷനിൽ എത്തപ്പോഴേ നമ്മുടെ തലയിലോട്ട് അത് കേറുള്ളു. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാ മക്കളും മാതാപിതാക്കൾ പറയുന്നത് നല്ലതാണെങ്കിലും ഒന്ന് അംഗീകരിച്ച് കൊടുക്കുക, മനസ്സിലാക്കുക. നമ്മൾ ആ സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ പറഞ്ഞ് ആ രാവിലൊട്ട് വൈകുന്നേരം വരെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ എന്തോന്നായിരുന്നു എന്നുള്ളത് പിന്നെ പിന്നെ നമുക്കത് ബോധ്യപ്പെടും. അങ്ങനെ തന്നെയല്ലോ കാണുന്ന എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ ജീവിതത്തിലും ബോധ്യപ്പെട്ടുകയാണ് പല കാര്യങ്ങളും. അപ്പം ഞാനൊരു അനുഭവം പറഞ്ഞത്, എൻ്റെ പ്രിയ കുഞ്ഞു കുഞ്ഞു മക്കളത് കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക കേട്ടോ, എനിക്ക് അനുഭവമുണ്ട് ഞാൻ പറയാം. അപ്പം പനിയൊക്കെ വന്നാൽ നിങ്ങൾ മാക്സിമം ഇപ്പം റെസ്റ്റ് തന്നെ എടുത്തു, ആരെ ബുദ്ധിമുട്ടിക്കാതെ. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ കണ്ടല്ലോ. അപ്പം അതൊക്കെ ഒരു അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെക്കണമല്ലോ. അപ്പം ലാസ്റ്റ് ക്ലൈമാക്സിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. വരുന്ന കൂട്ടത്തിൽ അതുകൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ഏതെങ്കിലും പ്ലാൻസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡറൊക്കെ എടുത്തോളാം. നിങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് വേണ്ടി രണ്ടാൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മാംഗോസ്റ്റിന് കേട്ടോ, ഞാനിപ്പോൾ കണ്ടുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും കാണിക്കാതിരിക്കുന്ന എങ്ങനെ, നമ്മുടെ മാംഗോസ്റ്റിൻ്റെ ചെടികളായിട്ടോ ഇതെല്ലാം തൈകളാ മാംഗോസ്റ്റിൻ. കണ്ടാ മാംഗോസിന്റെ ഫ്രൂട്ടൊക്കെ ഇവിടെ ഇഷ്ടം പോലെ നമുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഓരോ മരത്തിലും പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും കുറേ പിടിക്കാൻ കുറച്ച് വർഷങ്ങൾ എടുക്കും. ഇതാണ് നല്ല ടേസ്റ്റ് മാംഗോസ്റ്റിൻ കാണാൻ, അല്ല കാണാനല്ല കഴിക്കാൻ. ഉണ്ടോ ഇതെല്ലാം നമ്മുടെ മാംഗോസ്റ്റിനാണ് കേട്ടോ. അത് മാംഗോസ്റ്റിൻ, പിന്നെ അതോ അവിടെ ഒരു മരം കണ്ടോ, അത് നമ്മുടെ മാംഗോസ്റ്റിനാണ് കണ്ടോ. ഇതിലൊക്കെ നമുക്ക് ഫ്രൂട്ടുകൾ പിടിച്ചിട്ടുള്ളതാ. അവിടെയൊക്കെ നിപ്പുണ്ട് നമ്മുടെ മാംഗോസ്റ്റിനൊക്കെ, അവിടെയൊക്കെ ഇഷ്ടം പോലെ നിപ്പുണ്ട്. റംബുട്ടാനുണ്ട്, റംബുട്ടാൻ്റെ തൈകളുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മാത്രം മതി. അവിടെ നിന്നൊരു പൂച്ച കരയുന്നുണ്ട്, എനിക്കും പേടി പൂച്ചയ്ക്കും പേടി തന്നെ. ഒന്ന് സൂം ചെയ്തെടുക്കട്ടെ. അമ്മോ ചാടല്ലേ പൂച്ചേ, ഇച്ചിരി ഒരു പേടിയുണ്ട് എനിക്ക് ഈ നാടൻ പൂച്ചേ. ഇപ്പം മിക്കവാറും അപ്പം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ മുടങ്ങാതെ കാണണം, കാരണം ഞാനിങ്ങനെയാണ് കേട്ടോ. ഒരു കാര്യത്തെ ഒരു സബ്ജക്റ്റിലേക്ക് പോയി പിന്നെ വേറൊരു സബ്ജക്റ്റിലേക്ക് എത്തും, അത് ഓരോരുത്തരും ഓരോ രീതിയല്ലേ. ആ രീതിയിലാണ് ഞാനുള്ളത്. ഞാനിപ്പം
കാണിക്കാൻ വന്നത് ബൗളരേലിയും യുജീനിയൊക്കെയാണ്. അപ്പൊ വന്നത് മൊസാന്തയുടെ അടുത്താണ്. മൊസാന്ത കണ്ടോ, മൊസാന്ത ഇതിച്ചിരി കൂടി ഇനത്തിപ്പെട്ട മൊസാന്തയാണ് കണ്ടോ. അപ്പൊ ഈ മൊസാന്ത അല്ലാ ബോഗൻവില്ലിക്ക് മുള്ളിച്ചിരി. അപ്പൊ ഈ മൊസാന്ത ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കണം. പിന്നെ ഇതൊരു ഹൈബ്രിഡ് ബോഗൻവില്ലിയാണ്. എനിക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഞാൻ കച്ചറ ഉണ്ടാക്കി ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേടു. ഉമ്മ തരൂല്ല, ഉമ്മക്ക് പൂവെന്ന് വെച്ചാൽ മരിക്കും. എൻ്റെ അടക്കൊന്നും അല്ല ഉമ്മ എന്നൊക്കെ. എൻ്റെ അത്രയൊക്കെ സ്നേഹം നിങ്ങൾക്കൊക്കെ ചെടിയിലൂടെ ഉണ്ടോ എന്നൊക്കെ സംശയത്തിൻ്റെ പുറത്തൊക്കെ ചോദിക്കാറുണ്ട്. ഹാ മൊസാന്ത, ഇത് ഹൈബ്രിഡ് ബോഗൻവില്ല. ഇതിൻ്റെ 100 താഴെ റേറ്റിലുള്ളത് പോട്ടിലുള്ള പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുത്തോളാം. ഇതും ഹൈബ്രിഡ് ബോഗൻവില്ലയാണ്. ഇത് പോട്ടിലുള്ളതാണ്. ഇതിൻ്റെ റേറ്റ് പേഴ്സണലി വിളിച്ച മെസ്സേജ് ചെയ്താൽ പറഞ്ഞുതരാം. ഇത് നമ്മളെ പനിനീർ റോസയുടെ പനിനീർ റോസ കേട്ടോ നാട്. അപ്പൊ ഇതിന്റെ റേറ്റ് പറഞ്ഞ പൂക്കളൊന്നും ഇല്ല, പനിനീർ റോസയാണെന്നറിയാം. ഇതൊക്കെ നമ്മളെ ബൗൾ അരിയിലാണ് കണ്ടോ, നല്ല അണക്ക് വെച്ചേക്കുന്നുണ്ടോ. ഇവരെ നമ്മൾ ഇച്ചിരി തണലത്ത് വെച്ചിട്ടേ കാര്യമുള്ളെന്ന് മനസ്സിലായി. അങ്ങനെ തണലത്തോട്ട് ഇവരെ ആക്കിയതാണ് കേട്ടോ. ഇവരൊക്കെ നശിച്ചു പോവാറായ പ്ലാന്റ്സുകളായിരുന്നു. അപ്പൊ എനിക്ക് അവരോട് ഓരോരുത്തരോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ചില പ്ലാന്റ്സുകൾ നശിച്ചു പോവും, ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ അശ്രദ്ധ കൊണ്ടായിരിക്കും പറ്റുന്നത്. നമ്മൾ അവരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും കൂടുതൽ പറ്റുന്നത്. ഒന്നെങ്കിൽ വെയിൽ കൂടുതലായി കാണും, വെയിൽ കുറഞ്ഞാണ്, അങ്ങനെ പറ്റിപ്പോകുന്നതായിരിക്കും. അപ്പം അത് നമ്മൾ കാര്യമായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ പ്ലാന്റ്സുകളൊക്കെ ഒരുവിധം എല്ലാവർക്കും നല്ലവണ്ണം നിൽപ്പുണ്ട്. അഥവാ ആർക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയുവാണ്, നമുക്കൊക്കെ പറ്റുന്ന പോലത്തെ അബദ്ധങ്ങൾ തന്നെയായിരിക്കും. ഒന്നെങ്കിൽ ഇവരെ നട്ട് ഭയങ്കര വെയിലത്ത് കൊണ്ടുവെക്കും. ചില സമയത്ത് ഇവർ വെയിലത്ത് ഉമ്മ പറയും ഇവർക്ക് നല്ല വെയിൽ നല്ലതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ മിക്കപ്പോഴും വെയിലത്ത് കൊണ്ടുവെക്കപ്പോൾ എൻ്റെ ഇവരങ്ങ് ഭയങ്കരമായിട്ട് വാട്ട സംഭവിച്ചതൊക്കെ തോന്നാറുണ്ട് കേട്ടാ. എൻ്റെ തോന്നലാണെന്ന് അറിയത്തില്ല. പക്ഷെ ഇവരെ ഷെയ്ഡിലാക്കിയപ്പോഴാണ് ഈ ഒരു പച്ചപ്പിൽ നിൽക്കുന്നത്. ഇവർ നല്ല ഫ്രഷായിട്ട് കണ്ടോ. ഇവിടെ അധികം അങ്ങനെ അങ്ങോട്ട് വെയിലൊന്നും ഇല്ല കണ്ടോ. അപ്പം ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഒരു പ്ലാന്റ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അവരെ വെയിലത്ത് ആദ്യം വെച്ച് നോക്കണം. വെയിലത്ത് ഇരുന്നപ്പോൾ ശരിയാവില്ല, അവരെ നേരെ തണലത്തോട്ട് മാറ്റി നോക്കണം. അപ്പം നിങ്ങൾക്കും ഇത് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ എൻ്റെ അടുത്ത് ഉമ്മ പറഞ്ഞുതരുന്നേ. ഓരോന്ന് വിളിച്ച് നോക്കിയപ്പോൾ ഉമ്മ പറയും ആ പ്ലാനിൻ്റെ അടുത്തോണ്ട് തണലത്തോട്ട് വെച്ച് നോക്ക്, അല്ലെങ്കിൽ വെയിലത്തോട്ട് വെച്ച് നോക്ക്, അല്ലെങ്കിൽ അകത്തെടുത്ത് വെച്ച് നോക്ക്. അങ്ങനെയൊക്കെ തന്നെയാണ് പഠിക്കുന്നതെന്ന് പറയും. അപ്പോൾ ഓരോന്ന് പരീക്ഷിച്ച് നമ്മൾ തന്നെ പഠിച്ചു നോക്കുക. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജെന്യുവിനായിട്ട് സത്യസന്ധമായിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളല്ലാതെ യൂട്യൂബിലും എല്ലാവരും കാണുന്നില്ല, വ്യൂസ് കിട്ടുന്നില്ല, എന്തെങ്കിലുമൊക്കെ പറയണ്ടേന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്നൊരു ചതിയാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ കൂടുതൽ പറയുക എന്നുള്ളത് മാത്രമാണ്. അറിയാത്ത കാര്യങ്ങൾ അറിഞ്ഞൂടാന്ന് പറയുന്നതിന് എന്ത് പ്രശ്നം. എവിടെ നിന്നൊക്കെ കല്ലേറൊക്കെ വരുന്നുണ്ട് മോനെ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ടൈപ്പ് പ്ലാൻസും ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ.